ബീഫ് ഉണ്ടോ? നല്ല ഗ്രേവിയും ഒരു കഷ്ണം ബീഫോടൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ല കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഷാപ്പിൽ വെക്കുന്ന കറി നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്. ആ മുല്ലുചേട്ടൻ നേരത്തെ ഷാപ്പിലായിരുന്നു, ചത്തക്കിയായിരുന്നു. അപ്പം അന്ന് ഷാപ്പിലേക്കാളും കറി ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കറിയാണ്. വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം മുല്ലുചേട്ടൻ അതിന് ഇഷ്ടപ്പെട്ടു ബീഫ് കറി. അപ്പം നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റ്. ഇത് ബീഫ് ബീഫ് ശരിക്കും പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെ സൂപ്പറായിട്ട് നല്ല കോമ്പിനേഷനാണ്. നമ്മൾ നെയ്ച്ചോറും ബീഫും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം. നല്ല ബീഫ് കറി, നല്ല തിളച്ച്, നല്ല ഏകദേശം വെന്തു, നല്ല കറി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ ബീഫ് കറി. നല്ല നാടൻ ബീഫ് കറിയാണ് ഇവിടെ തിളക്കുന്നത്. അതിൻ്റെ ആവിയൊക്കെ പൊങ്ങണുണ്ടോ? വിറകടുപ്പിൽ കിടന്ന് ബീഫ് നന്നായിട്ട് തനതായ രീതിയിൽ കിടന്ന് വെന്തോണ്ടിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോയൽ ഫുഡ് വെബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ബീഫിൻ്റെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. ആ ബീഫിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. അത് സാധാരണ നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബീഫ് കറി ഉണ്ടല്ലോ, ആ ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ചിലപ്പോൾ ബീഫിന് പല വെറൈറ്റികളുണ്ട്. ബീഫ് ഫ്രൈ ചിലവരുണ്ടാക്കാറുണ്ട്, ബീഫ് പെർലൻ ഉണ്ടാക്കാറുണ്ട്, ബീഫ് മപ്പാസ് ഉണ്ടാക്കാറുണ്ട്. നമ്മളൊരു ബീഫ് നമ്മൾ സാധാരണ ഈ ഷാപ്പുകളിലൊക്കെ കിട്ടുന്ന നല്ലൊരു നാടൻ സ്റ്റൈൽ, ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ഒരു വറുത്തരപ്പൊക്കെ ചേർത്ത് നല്ല ബീഫ് കറിയല്ലേ, ആ ബീഫ് കറി നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരിക്കലും നമ്മുടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പി ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും ആ റെസിപ്പിനെ കുറിച്ച് പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് ചെയ്യുന്നതാണ്. നിങ്ങളുടെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി പറയുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്, ചെയ്ത് നമ്മൾ അവർ പറയുന്ന പോലെ നമുക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ വ്യൂവേഴ്സാണ് നമ്മുടെ കൂടെയുള്ളത്, അവർ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുഖ്യമായും വേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമുക്ക് ഒരു മുഖ്യ സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. ഇതുവരെയും നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിങ്ങൾ ചെയ്തു തന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 4000 സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് ആയി. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ബീഫ് കറി ഉണ്ടാക്കാനുള്ള ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല നാടൻ വെളിച്ചെണ്ണ, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. നമ്മൾ കടുക് അതിനകത്തേക്ക് ഇടുകയാണ്. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു, നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇടുകയാണ്. നമ്മൾ നാടൻ ബീഫ് കറിയാണ് ഇടാനുള്ളത്. ആ പൊടി കിട്ടോ, നമ്മളതിനകത്തേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മീറ്റ് മസാല എന്നിവയാണ്, മഞ്ഞൾപ്പൊടി എന്നിവയാണ് ചേർത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഇന്നുണ്ടാക്കാൻ പോണത് 10 കിലോ ബീഫാണ് ഉണ്ടാക്കാൻ പോണത്. 10 കിലോ ബീഫിന് ഒരു 100 ഗ്രാം മുളക് പൊടി, ഒരു 200 ഗ്രാം മല്ലിപ്പൊടി, 100 ഗ്രാം മീറ്റ് മസാലയ്ക്കാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ അളവാണ്, നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറവ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്ത അളവിനുണ്ടാക്കിക്കൊള്ളുക. അല്പം കൂടി വെളിച്ചം വെച്ചിരുത്തി. പൊടി നന്നായിട്ട് ഒരു ശരിക്കും ആവണം. Thank you.
ബീഫ് തെർലനാണ് തെർലനല്ല കറി നാടൻ ബീഫ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തനതായ രീതിയിൽ തനതായ നാടൻ രീതിയിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത് നമ്മൾ വേപ്പിലകൾ ഇടാൻ പോവാണ് അതിനുശേഷം നമ്മൾ കഴുകി വാരി വെച്ച ബീഫ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും നമ്മളിതിനകത്തേക്ക് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ നാടൻ തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് കഴിയുമ്പോൾ ബീഫ് ഒരു സെറ്റപ്പായിരിക്കും ബീഫ് അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ ബീഫ് നല്ല നാടൻ പോത്തിറച്ചിയാണത് പോത്തിറച്ചി കൂട്ടിയൊരു ചോറ് പിടുത്തമുണ്ട് നമ്മുടെ പഴയകാലത്തെ പോത്തൊക്കെ നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്ന് നുറുക്കിയൊക്കെ എടുത്ത് തലവസ്ത്ര കല്യാണത്തിന് നമ്മൾ അരിവാളും കൊണ്ടൊക്കെ ഇട്ട് നമ്മൾ തലേദിവസം പോത്തിൻ്റെ കറുത്ത് ഇങ്ങനെ കുറവൊക്കെ തൂക്കിയിട്ട് നമ്മൾ ചെയ്യും ഇനി നമ്മളതിൻ്റെ അകത്തേക്ക് ഇതിന് ആ ബീഫിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർക്കാൻ പോവാണ് ഉപ്പും കൂടെ ചേർക്കുവാണ് കാര്യം ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് ഇത് വേവാനുള്ളത് ഇനി അടുപ്പത്ത് കിടന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ മുകളിൽ 2 മണിക്കൂറിൻ്റെ അടുത്ത് ബീഫിന് വേവുണ്ട് നല്ല വിറക് അടുപ്പിൽ ബീഫ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തള കയറി വരുന്നുണ്ട് ഉണ്ടോ ബീഫ് കിടന്ന് നല്ല തിളക്കണ ഉണ്ടോ ആ ബീഫ് ഇനി ഒരു 2 മണിക്കൂർ ഇരുന്ന് വന്ന് ബീഫ് നല്ല സെറ്റായിട്ട് വരും ഉണ്ടോ നമ്മുടെ നാടൻ വിറക് അടുപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ബീഫ് വിറകടുപ്പിൽ വെന്താലാണ് വിറകിൽ വെന്താലാണ് ബീഫിന് ടേസ്റ്റുള്ളൂ ആ ബീഫ് വെന്ത് നല്ല സെറ്റപ്പായിട്ട് വരും നമുക്കിത് മൂടി വെച്ച് നമുക്കിത് വേവിച്ചേക്കാം നല്ല ബീഫ് കിടന്ന് തിളക്കണുണ്ടോ ബീഫ് കറി കിടന്ന് നല്ല തള തിളക്കണുണ്ടോ അങ്ങനെ ഉണ്ടോ പിന്നെ സെറ്റപ്പായിട്ടാണ് ബീഫ് തിളക്കണേന്ന് നോക്കി ഇത് കഴിച്ചാൽ ഇത് കൂട്ടി നല്ലൊരു പിടുത്തം പിടിക്കാനുള്ള നമുക്ക് ചോറിൻ്റെ കൂടെയും നല്ല അപ്പത്തിൻ്റെ കൂടെയും നല്ല പൊറോട്ടയുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഉണ്ടല്ലോ ഒരു പിടുത്തം പിടിച്ച ബീഫിൻ്റെ ആ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും അടിപൊളി ഉണ്ടോ വിറകടുപ്പിലിരുന്ന് വേവന ഉണ്ടോ വിറക് നല്ല കത്തണ അതുണ്ടോ നന്നായിട്ട് നല്ല വിറക് കത്തി നല്ല ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നല്ല ബീഫ് കറി നല്ല തിളച്ച് നല്ല ഏകദേശം വെന്തു നല്ല കറി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പർ ബീഫ് കറി നല്ല നാടൻ ബീഫ് കറിയാണ് ഇവിടെ തിളക്കുന്നത് അതിൻ്റെ ആവിയൊക്കെ പൊങ്ങണുണ്ടോ വിറകടുപ്പിൽ കിടന്ന് ബീഫ് നന്നായിട്ട് തനതായ രീതിയിൽ കിടന്ന് വെന്തുകൊണ്ടിരിക്കുകയാണ് ബീഫ് കറിയുടെ ഫൈനൽ സ്റ്റേജ് ആയി ബീഫ് കറി നന്നായിട്ട് വെന്തു അതിൻ്റെ മസാലയൊക്കെ ഇട്ടു ഉപ്പൊക്കെ പാകത്തിനാക്കി നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ് വാങ്ങാറായി നല്ല പാകത്തിൻ്റെ ഗ്രേവിയായി ബീഫ് കറിക്ക് ഇനി നമ്മൾ ബീഫ് കറിയുടെ കൂടെ അപ്പോ അല്ലെങ്കിൽ വല്ല പൊറോട്ട ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇടിയപ്പമൊക്കെ ഉണ്ടല്ലോ നല്ലൊരു പിടുത്തം പിടിക്കാൻ അത് മതി ബീഫും അപ്പോ അല്ലെങ്കിൽ പൊറോട്ട കൂടി കഴിച്ചാണ്ടല്ലോ ആ ബീഫിൻ്റെ ആ സ്മെല്ല് മസാലയുടെ ഒക്കെ സ്മെല്ല് വെന്തിട്ട് ആ ബീഫിൻ്റെ ഒരു ഇത് വരുമ്പോൾ മൂക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ബീഫ് കറി നമുക്കിനിത് കഴിച്ചു കൊണ്ട് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബീഫ് കറി റെഡിയായിട്ടുണ്ട് അതായത് നാടൻ സ്റ്റൈല് നമ്മൾ ഷാപ്പിലൊക്കെ വെക്കുന്ന പോലത്തെ ഒരു കറിയാണ് നമ്മൾ കല്യാണ സദ്യക്കൊക്കെ ബീഫ് കറിയും ബീഫും അപ്പാസ് എന്നൊക്കെ പറയാറില്ലേ അതുപോലത്തെ ബീഫ്
നല്ലൊരു മപ്പാസ് ബീഫ് കറി ഉണ്ടാക്കിയാണ്. തേങ്ങ കൊത്തക്കിട്ട് നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടൻ നമുക്കൊരു 10-30 വർഷമായിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്താണ്, നമ്മൾ പരിചയമുള്ള ആളാണ്, നമ്മുടെ വീട്ടിലെ ഒരു എല്ലാ കാര്യത്തിനൊക്കെ ഒന്ന് പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് മുരളിച്ചേട്ടനെ കൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാം, കൂടെ ഞാനൊന്ന് കഴിച്ചു നോക്കാം. കഴിക്കും മുരളിച്ചേട്ടാ, ഇന്ന് ഞങ്ങളുടെ ബീഫ് കറിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്ക്. മുരളിച്ചേട്ടൻ എന്തായാലും കഴിച്ചിട്ടുള്ളതല്ലോ ഒത്തിരി ഒത്തിരി. ആ ബീഫ് ഉണ്ടോ? നല്ല ഗ്രേവി, ഒരു കഷ്ണം ബീഫോടൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഷാപ്പിൽ വെക്കുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്. ആ മുരളിച്ചേട്ടൻ നേരത്തെ ഷാപ്പിലായിരുന്നു, ചത്തക്കിയായിരുന്നു. അപ്പം അന്ന് ഷാപ്പിലേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കറിയാണ്, വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുരളിച്ചേട്ടൻ അതിന് ഇഷ്ടപ്പെട്ടു ബീഫ് കറി. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റ്. ഇത് ബീഫ് ബീഫ് ശരിക്കും പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെ സൂപ്പറായിട്ട് നല്ല കോമ്പിനേഷനാണ്. നമ്മൾ നെയ്ച്ചോറും ബീഫും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, നല്ലൊരു ഇതാണ്. നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം, ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം മറന്നു വരരുത്, നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജും ലൈക്ക് ചെയ്യാൻ മറന്നു വരരുത്, ഫോളോ ചെയ്യണം, ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.